സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശരാചാര്യവര്യാതിരാജായ നമ സൗന്ദര്യലഹരി സ്ത്രോത്രത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം മനസ്സിലാക്കി ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തില് സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളാകുന്ന പഞ്ചകൃത്യങ്ങൾ പരിപാലിക്കുന്ന ദേവന്മാര് പരാശക്തിയുടെ അമ്മയുടെ പുരികക്കൊടിയുടെ ചലനങ്ങളിൽ നിന്ന് അനുമതി സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ആ ഭാവനയിൽ പരാശക്തിയുടെ മഹാമായയുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ പഞ്ചകൃത്യങ്ങൾ പരിപാലിക്കാൻ അഞ്ച് ദേവന്മാർക്ക് കഴിയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും സദാശിവൻ സൃഷ്ടിയുടെ അവസാനത്തിൽ മഹാപ്രളയത്തിന് ശേഷം സൃഷ്ടിയുടെ അവസാനത്തിൽ തുടർന്നു വരുന്ന അടുത്ത സൃഷ്ടിക്കുള്ള കാരണഭൂതനായിരിക്കുന്നതുകൊണ്ട് അവിടെ നിത്യവും സദാശിവമായ സ്വരൂപത്തിൽ തന്നെ അനുഗ്രഹം ചൊരിയുന്നു എന്ന് പറഞ്ഞു അടുത്ത സൃഷ്ടിയുണ്ടാക്കാനുള്ള അനുഗ്രഹമാണ് ഇവിടെ അനുഗ്രഹമായിട്ട് പറഞ്ഞത് സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും പ്രക്രിയകൾ എടുത്തുകൊണ്ട് മാത്രമേ പരമാത്മാവിൻ്റെ സ്വരൂപം വർണ്ണിക്കാൻ കഴിയുകയുള്ളൂ എന്നത് വേദാന്ത തത്വമാണ് വേദാന്ത പ്രക്രിയയാണ് പരമാത്മാവിൻ്റെ പരമേശ്വരിയുടെ മായാശക്തിയുടെ വ്യാപക ശക്തിയെ നിത്യമായ അത്ഭുതമായ വിചിത്രമായ ആ ശക്തിയെ മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടിയുടെ ആദിയും അന്തവുമാവുന്ന രഹസ്യങ്ങൾ കൂടി മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഓരോ ശ്ലോകത്തിലും പരാശക്തിയുടെ ആ ദിവ്യ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ പരാശക്തിയുടെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ സൃഷ്ടിയെ ആശ്രയിച്ചു തന്നെ വർണ്ണിക്കുന്നത് വേദാന്തത്തിൽ ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് അധ്യാരോപ അപവാദ പ്രക്രിയ എന്നാണ് സൃഷ്ടിയുടെ ക്രിയകളൊക്കെ പരമേശ്വരനിൽ ആശ്രയിച്ചിരിക്കുന്ന മായാ ഉപാധിയോടുകൂടിയ പരമേശ്വരനിൽ ആശ്രയിച്ച് ഉണ്ടാകുന്നതാണ് എന്ന് കൽപ്പിച്ച് അതിൻ്റെ സ്വരൂപം വർണ്ണിച്ച് പിന്നെ അതിൻ്റെ നിരാകരണം ചെയ്യുക ആ പ്രക്രിയയുടെ രീതിയിലാണ് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം നാം കാണുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് ചരണാരവിന്ദ പൂജനം കൊണ്ട് തന്നെ പൂജനം സംഭവിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് സർവ്വദേവതകളും പരാശക്തിക്ക് അധീനരാണ് മഹാമായക്ക് അധീനമായി മാത്രമേ സൃഷ്ടിയുള്ളൂ സൃഷ്ടിക്കുള്ളിൽ വരുന്ന ദേവതാസങ്കല്പങ്ങളും മറ്റ് ചരാചര സങ്കല്പങ്ങളുമെല്ലാം പരാശക്തിയുടെ പ്രവർത്തന ശക്തിയിൽ തന്നെ പ്രവർത്തിക്കുന്നവയാണ് അപ്പം അതുകൊണ്ട് പരാശക്തിയെ പൂജിച്ചാൽ പരാശക്തിയുടെ അനുഗ്രഹം ലഭിച്ചാൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹമായി പരാശക്തിയുടെ പൂജ തന്നെ എല്ലാ ദേവന്മാരുടെയും പൂജയായിത്തീരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ വിസ്തരിച്ച സൂചിപ്പിക്കുകയാണ് ശ്ലോകത്തിൻ്റെ അന്വയം ശിവേ ഹേ ശിവേ തവ ത്രിഗുണജനിതാനാം ത്രയാണാമപി ദേവാനാം തവ ചരണയോ യാ പൂജാ വിരചിത ഭവേത് സൈവപൂജ അല്ലയോ ശിവേ ശിവന്റെ മഹിഷിയായിരിക്കുന്ന ശിവമഹർഷി എന്ന ഭാവത്തിലുള്ള അമ്മയെ സംബോധന ചെയ്ത് പറയുകയാണ് ശിവമഹിഷി എന്ന് പറയുമ്പോൾ മഹാമായായി മായാം തു പ്രകൃതിം വിദ്യനം തു മഹേശ്വരം എന്ന പലവട്ടം നമ്മൾ ഉദ്ധരിച്ചു ആ ഉപനിഷത്ത് പറയുന്ന വ്യക്തമായ വർണ്ണന അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന മമമായ ദുരത്യയ എന്ന് പറയുന്ന തൻ്റെ ശക്തി പരമാത്മാവിൻ്റെ ശക്തി ആ പരാശക്തിയായിരിക്കുന്ന ശിവ ശിവമഹിഷിയായ അല്ലയോ അമ്മേ തവ ത്രിഗുണജനിതാനാം ത്രയാണാമപിദേവാനാം നിന്റെ തന്നെ ത്രിഗുണങ്ങളിൽ നിന്ന് ഉത്പന്നരായ സത്വരജസ്തമസ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും സത്വഗുണത്തിൽ രജോ ഗുണത്തിൽ തമോഗുണത്തിൽ സത്വഗുണത്തിൽ ഭഗവാൻ വിഷ്ണുവും രജോഗുണത്തിൽ ബ്രഹ്മാവും തമോ ഗുണത്തിൽ ശിവനും രുദ്രനും മരുന്നു അപ്പം ഈ മൂന്ന് ദേവന്മാരും ത്രിഗുണജനിതാനാം ത്രയാണാമപി ദേവാനാം മൂന്ന് ദേവന്മാർക്കും തവ ചരണയോയാ പൂജാവിരചിത ഭവത് നിന്റെ ചരണങ്ങളിൽ ചെയ്യപ്പെടുന്ന ആ പൂജ തന്നെ അമ്മയുടെ ചരണങ്ങളിൽ ചെയ്യപ്പെടുന്ന പൂജ തന്നെ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ജനിച്ച ത്രിഗുണ സംബന്ധികളായിട്ടുള്ള മൂന്ന് ദേവന്മാർക്കും പൂജയായിട്ട് തീരുന്നു ശൈവ പൂജാ ഭവത് അതുതന്നെ പൂജയാകും ഈ മൂന്ന് ദേവന്മാർക്ക് വേണ്ടി പ്രത്യേക പൂജ ചെയ്യേണ്ടതില്ല അപ്പം ദേവീഭക്തി കൊണ്ട് പരാശക്തിയുടെ ഭക്തികൊണ്ട് മറ്റെല്ലാ ദേവന്മാരുടെയും ഭക്തി ആകുന്നു എന്നാണ് അതിന് കാരണം ശിവനായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും ദേവേന്ദ്രനായാലും ഏതു തന്നെ ദേവഭാവമായാലും അവരോടൊപ്പം ശക്തിയുമുണ്ട് പല പല രൂപത്തിൽ ശക്തി തന്നെ അവരോടൊപ്പമുണ്ട് അപ്പം അങ്ങനെ പാർവതിയുടെ രൂപത്തിലും ലക്ഷ്മിയുടെ രൂപത്തിലും സരസ്വതിയുടെ രൂപത്തിലും ഇന്ദ്രാണിയുടെ രൂപത്തിലും ഇങ്ങനെ പല രൂപത്തിലും ആ ശക്തി തന്നെ അവരോടൊപ്പം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പൂജ ചെയ്യേണ്ടി വരുന്നില്ല മഹാമായയുടെ പൂജ കൊണ്ട് മഹാമായ ശക്തിയായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മഹാമായയുടെ പൂജ തന്നെ എല്ലാവർക്കും പൂജയായി മാറുന്നു ഇത് ഒരു രീതിയിലുള്ള അർത്ഥമാണ് മറ്റൊരു രീതിയിലുള്ള അർത്ഥം നിന്റെ ചരണങ്ങളിൽ ചെയ്യുന്ന പൂജയാണ് യഥാർത്ഥ പൂജ മറ്റ് ദേവന്മാർക്ക് ചെയ്യുന്ന പൂജയ്ക്കൊന്നും പ്രത്യേകിച്ച് ഫലമില്ല എല്ലാ ഫലവും നിന്റെ പൂജ കൊണ്ട് തന്നെ പ്രാപിക്കുന്നു എന്നൊരർത്ഥവും ഇവിടെ കൽപ്പിക്കാം തവ തവപൂജ ഭവേത് പൂജ യാ യാവിരചിത നിന്റെ ചരണങ്ങൾ ചെയ്യുന്ന പൂജയാണ് യഥാർത്ഥ പൂജ അത് പൂർണമായതാണ് എന്ന് അമ്മയുടെ ചരണാരവിന്ദങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചരണാരവിന്ദങ്ങളിൽ ചെയ്യപ്പെടുന്ന പൂജ തന്നെ മഹത് പൂജയായി പൂർണമായ പൂജയായി കൽപ്പിക്കുന്നു അതിന് ഒരു ഉദാഹരണം പറയുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഇവിടെ സൃഷ്ടി സംബന്ധിച്ച ഒരു വിവരണത്തിലൂടെ പറഞ്ഞിട്ട് അത് താന്ത്രികമായ വിധിപ്രകാരമുള്ള ആഗമസങ്കല്പങ്ങളിലുള്ള ദേവീഭാവത്തെ ത്രിപുരസുന്ദരിയുടെ ഭാവത്തെയും എടുത്തു കാണിക്കുകയാണ് തഥാഹി ത്വദോദ്വഹനമണിപീഠ നികടേ സ്ഥിത ഹി യസ്മാത് മുുളിതകരോ സമകുട്ട ശശ്വതേദേ സ്ഥിത തഥാച്ച തഥാഹി എന്ന് പറയും തഥാഹി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് എന്ന് പറയുകയാണ് എന്നാൽ തഥാഹി എന്നതിന് പ്രസിദ്ധിയായ അർത്ഥവുമുണ്ട് പ്രസിദ്ധിയെ കാണിക്കുകയാണ് ആഗമശാസ്ത്രങ്ങളിൽ ഇത് പ്രസിദ്ധമാണ് എന്ന് പറയുകയാണ് എന്താണ് പ്രസിദ്ധം ത്വത്പാദോദ്വഹന മണിപീഠസ്യ നികട്ടേ അല്ലയോ അമ്മേ അമ്മയുടെ പാദങ്ങൾ വച്ചിരിക്കുന്ന കാൽപാദങ്ങൾ വച്ചിരിക്കുന്ന ആ മണിപീഠത്തിൻ്റെ നികത്തിൽ മണിപീഠത്തിന് മുകളിൽ അമ്മയുടെ ത്രിപാദങ്ങൾ ആ ത്രിപ്പാദങ്ങൾ അടുത്ത് തന്നെയായിട്ട് നികടത്തായിട്ട് യസ്മാകുളിതകരോപ്തംസ മകുട്ടാ കൂപ്പുകൈകളോടുകൂടി അതുപോലെ സിരസ് നമിച്ച് മുകുടങ്ങൾ നമിപ്പിച്ച് ഉത്തംസ മകുട്ടാ കൈകൾ കൂപ്പുകൈകളാക്കിയും മുഗുടങ്ങൾ താഴേക്ക് കുനിച്ചും നിൽക്കുന്ന ഭാവത്തിൽ ഏതേ ശശ്വസ്ഥിതാഹ എപ്പോഴും ഈ ബ്രഹ്മ വിഷ്ണു വിഷ്ണുരുദ്രന്മാരാകുന്ന ത്രിദേവന്മാർ അമ്മയുടെ പാതകമലങ്ങൾക്കടുത്തു തന്നെ നിൽക്കുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പാതകലമലങ്ങളിൽ ചെയ്യുന്ന അർച്ചനയും പൂജയും അമ്മയുടെ പാദങ്ങളിൽ എത്തുന്നതോടൊപ്പം ഈ ദേവന്മാർക്കും എത്തുന്നു കാരണം അവർ അമ്മയുടെ പാദത്തിന് നികടത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ആ രീതിയിൽ ബാഹ്യമായി നമ്മൾ ചിന്തിച്ച് പറയുമ്പോഴും അത് പൂജയാകുന്നു എന്ന് പറയുകയാണ് പ്രത്യേകിച്ച് അവർക്ക് അർച്ചന പൂജകളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതിൽ ഒരു സംബന്ധമുള്ളത് ഈ മണിപീഠം എന്ന് പറയുന്നത് മണിപീഠത്തിന് ഷഡ്ചക്രങ്ങള് എന്നും അർത്ഥമുണ്ട് അപ്പോൾ സമയാചാരമനുസരിച്ചിട്ടുള്ള ധ്യാനപ്രക്രിയ നോക്കുകയാണെങ്കിൽ ഷഡ്ചക്രങ്ങൾക്കുപരി അതാണ് സഹസ്രാര ചക്രം സഹസ്രാര ചക്രത്തിലാണ് അമ്മയുടെ പാതകമലങ്ങൾ സ്ഥിതിചെയ്യുന്നത് ശിവശക്തിയുക്തയായിട്ട് അമ്മ കുടികൊള്ളുന്നത് ആ സഹസ്രാര ചക്രത്തിലാണ് എന്ന് നേരത്തെ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് ആ സഹസ്രാര ചക്രത്തിന് നികടത്തിൽ വരുന്ന ചക്രങ്ങൾ അതായത് ക്രമത്തിൽ പറയുമ്പോൾ ബ്രഹ്മഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും പറയാം അപ്പം ഈ ഗ്രന്ഥികൾ എല്ലാം ചക്രത്തിൽ തന്നെ വരുന്നതാണ് അപ്പോൾ സഹസ്രാരത്തിൽ നടക്കുന്ന സഹസ്രാരത്തിൽ അർച്ചന ചെയ്താൽ സഹസ്രാരത്തിൽ സമർപ്പിച്ചാൽ പ്രാണൻ സഹസ്രാരത്തിൽ പോയി ലയിച്ചാൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ഇത്ര ഗ്രന്ഥികൾക്കും പൂജയാകുന്നു അവെല്ലാം തൃപ്തയാകുന്നു പൂജ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് പ്രസന്നത തൃപ്തി ആനന്ദമാണ് അത് സംഭവിക്കുന്നു എന്നർത്ഥം അപ്പോൾ സഹസ്രാര പത്മത്തിൻ്റെ ആ ഏറ്റവും ഉത്തമമായ പീഠത്തിൽ ശിവ പര്യങ്കനിലയാം എന്ന് നേരത്തെ പറഞ്ഞു ആ രീതിയിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് ത്രിപുരസുന്ദരിയുടെ ആകാരമാണ് കുണത്കാഞ്ചി ഇത്യാ എന്നൊക്കെ തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ അത് വ്യക്തമാക്കിയിരുന്നു അപ്പം ശിവ ശിവാങ്കയായിരിക്കുന്ന നിലയായിരിക്കുന്ന കാമേശ്വരിയായിരിക്കുന്ന അമ്മയുടെ ആ പീഠത്തിന് നിഗടത്തിലാണ് ഈ ദേവന്മാരെല്ലാം കുടികൊള്ളുന്നത് അതുകൊണ്ട് അവർക്ക് പ്രത്യേക പൂജ ചെയ്യേണ്ടി വരുന്നില്ല അപ്പോൾ ഇവിടെ എന്താണൊരു രഹസ്യം സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ദേവീഭക്തി കൊണ്ട് സർവദേവന്മാർക്കും ആരാധനയാകുന്നു ദേവീഭക്തൻ ഏത് അമ്പലത്തിലെ പൂജകനായാലും ഏത് ദേവൻ്റെ പൂജകനായാലും ഉണ്ടെങ്കിൽ അത് പൂർണമാകുന്നു ദേവീഭക്തി ഇല്ലാതെ വന്നാൽ എപ്പോഴും ഭേദഭാവമുണ്ടാകും അതുപോലെ തന്നെ മായാശക്തിയാണ് ഈ സൃഷ്ടിയുടെ ഉപാദാന കാരണം അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ് ഏറ്റവും പരമമായ കാരണമെന്ന് ശാസ്ത്രങ്ങൾ പറയുമ്പോൾ ബാക്കി സൃഷ്ടിയും സ്ഥിതിയും ലയവും ഒക്കെ അതിനുള്ളിലേ വരുന്നുള്ളൂ അതുകൊണ്ട് ദേവീഭാവത്തെ ആ പരാശക്തിയെ മഹാമായയെ മനസ്സിലാക്കിയാൽ ഈ സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലായി തത്വബോധമുണ്ടാകും ജ്ഞാനമുണ്ടാകും എല്ലാ ആഗ്രഹങ്ങളും ലയിച്ച് പരമാനന്ദത്തെ പ്രാപിക്കും അങ്ങനെ ഒരു സൂചന ഇവിടെയുണ്ട് സഹസ്രാരത്തിലെത്തുമ്പോൾ സഹസ്രാരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവീഭാവന ചെയ്യുമ്പോൾ മറ്റു ദേവന്മാർക്ക് പൂജ ചെയ്യണമോ വേണ്ടയോ എന്നൊരു സംശയമെല്ലാവർക്കും ഉണ്ടാകാം ആ സംശയം നിവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദേവീ ഭാവത്തിൽ പൂജിക്കുന്നവർക്ക് മറ്റ് പൂജകളെല്ലാം അതിനോടൊപ്പം തന്നെ ആകാം അതിന് ഏതൊരു സംശയവും വേണ്ട എന്ന് ഭഗവത്പാദ ആചാര്യസ്വാമിജികൾ ദേവിയുടെ ഭാവത്തിലുള്ള ഈ സ്തുതി ചെയ്ത് നമ്മോട് സംവാദിക്കുകയാണ് ആ സംശയത്തിന് സമാധാനം പറയുകയാണ് ഈ രീതിയിലാണ് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം ഓ